Will you sing with me? An open tender's day. ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മഹൽ വ്യക്തിയായിരിക്കും. അതുപോലെ ഈ വർഷം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്രീ ഇന്നസെന്റിനെയാണ്. അങ്ങേയറ്റം ആദരപൂർവം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഉദ്ഘാടന കർമ്മത്തിനായി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുറച്ച് പേരൊക്കെ ആകസ്മികമായി എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. ആ ഇയാളല്ലേ കുറച്ച് നാൾ മുമ്പ് ക്യാൻസറായിട്ട് മരിച്ചു പോകാൻ പോയ ആള്. ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എൻ്റെ മോശമായ തമാശകൾക്കും നല്ല തമാശകൾക്കും എന്നും കൈയടിച്ച നിങ്ങൾ എനിക്കൊരസുഖം വന്നപ്പോൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് ഞാൻ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത് നിന്നും. ഇവിടെ മഴവിൽ ലഴകിൽ അമ്മ ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല കലാവിരുന്നായിരിക്കും. ഇവിടെ രണ്ട് കൂട്ടരാണ്, തെക്കേത്തലക്കാരും വടക്കേത്തലക്കാരും. അവർ ചേർന്നാണ് ഈ ഉത്സവം നടത്തുന്നത്. ആ ഉത്സവം ഉദ്ഘാടനം ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. അധികം എനിക്കറിയാം നല്ല ചൂടുണ്ട്, എല്ലാവരും വീശിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധികം നേരം നിന്ന് സംസാരിച്ചാൽ നിങ്ങൾ തന്നെ പറയും ഒന്ന് പോടോ എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഞാൻ ഈ ഉത്സവത്തിൻ്റെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഉത്സവത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ശ്രീ തളത്തിൽ ദിനേശനെയും ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ അപ്പുക്കുട്ടനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ശ്രീ തളത്തിൽ ദിനേശൻ. വടക്കേ തലക്കാരും തെക്കേ തലക്കാരും രണ്ട് സംഘങ്ങളാണ് ഇവിടെ ഉത്സവം നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ അടുത്ത കാലം വരെ ഒറ്റ തലയെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മലയാളികളുടെ കാര്യം അറിയാലോ. എനിക്കും സെക്രട്ടറി ആവണം, എനിക്കും പ്രസിഡൻ്റ് ആവണം, എനിക്കും എം എൽ എ ആവണം, മന്ത്രിയാവണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോഴാണല്ലോ സംഘടനകളും പാർട്ടികളും പിളർന്ന് 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 ഈർക്കിൽ പരുവത്തിലാവുന്നത്.
എന്നിട്ട് ആ ഈർക്കലെടുത്ത് വെച്ച് പല്ലിട കുത്തും. ഉദാഹരണത്തിന് ഈ പ്രസിഡന്റ് തന്നെ എന്തെല്ലാം കുൽസിത പ്രവൃത്തികളിലൂടെയാണ് കടന്നു വന്നത്. അടുത്തതായി ശ്രീ അപ്പുകുട്ടനെ ക്ഷണിച്ചോളൂ. ഇരു കരക്കാരെയും സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി എത്തുന്നു വടക്കേത്തല. വടക്കേ തലയ്ക്ക് നേതൃത്വം നൽകുന്ന ഉശിരിന്റെയും ഊർജസ്വലതയുടെയും പര്യായമായ ഹിറ്റ്ലർ മാധവൻ കുട്ടി. പ്രിയപ്പെട്ട നാട്ടുകാരെ, മാഹന്യ മഹാജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പോരെ. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ വടക്കേത്തലക്കാരാണ് ഇവിടെ ഏറ്റവും നല്ല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പരിപാടികളുടെ വിജയം കണ്ട് അസൂയപ്പെട്ട് അലമ്പുണ്ടാക്കുന്ന ആളുകളാണ് തെക്കേത്തലക്കാർ. കഴിഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഞങ്ങളുടെ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആനയുടെ വാലിൽ പിടിച്ച് കറക്കി ഈ അമ്പലം മുഴുവൻ ചുറ്റിച്ച് നാട്ടുകാരെ മുഴുവൻ ഓടിച്ച് ഉത്സവവും ഞങ്ങളുടെ പരിപാടികളും അലമ്പാക്കി. ഞങ്ങൾ അത്യാവശ്യം മാന്യമായ രീതിയിൽ നല്ല കുടുംബത്തെ ആഭ്യാത്യവും അന്തസ്സും ഉള്ള മര്യാദക്കാരായ മാന്യന്മാരായ നാട്ടിൽ നാലുപേരറിയുന്ന ആളുകളാണ്. ഞങ്ങൾ ഞങ്ങളായിട്ട് അലമ്പുണ്ടാക്കാൻ പോവാറില്ല.
പക്ഷേ എന്തെങ്കിലും ഞങ്ങളുടെ പരിപാടിക്ക് അലമുണ്ടാക്കിയ ലഡ്ഡു കിട്ടുമുണ്ട്, അതുറപ്പ്. പിന്നെ അതുകൊണ്ടൊരു കാര്യം തെക്കേത്തലക്കാരോട് പറഞ്ഞേക്കാം, ഞങ്ങളെ ചൊറിഞ്ഞ ഞങ്ങളും ചൊറിയും. ഇനി ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ അച്ചടക്കത്തോടെ ഐശ്വര്യമായി കൊണ്ടാടുമെന്ന് ഉറപ്പു നൽകുന്നു നമ്മുടെ സ്വന്തം മംഗലശേരി നീലകണ്ഠൻ. ഏറ്റവും ഭംഗിയായി ഉത്സവം നടത്തണമെന്നാണ് ഞാനും തെക്കേത്തലയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആലോചിക്കുന്നത്. എല്ലാ വർഷവും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും നല്ല പരിപാടികളും കാഴ്ചവെക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തും. സമാധാനം. വടക്കേത്തലയുടെ പരിപാടികളാണോ തെക്കേത്തലയുടെ പരിപാടികളാണോ മികച്ചത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നാട്ടുകാരായ നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തന്നിരിക്കുകയാണ്. ഇനി കൊടിയേറ്റ വിശേഷങ്ങളുമായി നമ്മുടെ പ്രസിഡന്റ് പപ്പനാവൻ ചേട്ടൻ. കൊടിയേറ്റ സമയമായി. കൊടിമരം ഇപ്പോൾ എഴുന്നേൽക്കൊണ്ടിരിക്കുകയാണ്. കൊടിമരത്തിന് കൊടിയേറ്റത്തിന് സ്പെഷ്യൽ ചെണ്ടയുണ്ട്. ഞങ്ങൾ പറഞ്ഞോ, ഞങ്ങളുടെ കാര്യം അണ്ണാ ഞങ്ങൾ പറഞ്ഞോളാം കേട്ടാ. പരിപാടി എങ്ങനെയായാലും നല്ലതായിരിക്കും എന്നുള്ളത് വടക്കേത്തലക്കാരുടെ പരിപാടിയാണ് നല്ലതെന്നുള്ളത് ഏതായാലും നാട്ടുകാർക്കെല്ലാം അറിയാം. ഞങ്ങൾ ആദ്യത്തെ പരിപാടി കേട്ടാൽ തന്നെ എമാരി നാട് വിട്ടു പോകും. ഞങ്ങൾ ആദ്യത്തെ പരിപാടി പെരുമ്പാവൂർ ജയറാമിൻ്റെ ചണ്ടമേളം. കണ്ടുപോകട്ടെ പെരുമ്പാവൂർ ജയറാം. അറിയിപ്പുണ്ട്, ഉത്സവപ്പറമ്പിൽ നിന്നും ഒരു ആനയെ കളഞ്ഞിട്ടിട്ടുണ്ട്. ആനപ്പാപ്പാൻ വേദിയുടെ പിന്നിൽ വന്ന് അതിനെ കൈപറ്റേണ്ടതാണ്. ഇനി വേദിയിൽ ഒരു നൃത്തശില്പമാണ് അവതരണം. വിനീത് കുമാറും റീമ കല്ലുകലും. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മഴവില്ലഴകിൽ അമ്മ, പവേർഡ് ബൈ ഈസ്റ്റേൺ കറി പൗഡർ. നമസ്കാരം കൊച്ചി.
ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരെ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരെ തേൻ വണ്ടു ഞാൻ ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചൊരുൾ ചായയിൽ എന്തൊരു ഉന്മാദം എന്തൊരാവേശം ഒന്നു പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരെ തേൻ വണ്ടു ഞാൻ കളഭ നദികൾ ഒഴുകുന്നതോ കനകനിധികൾ ഉതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരി കാവ്യസംഗീതം കന്നിത്താരുണ്യം സ്വർണത്തേൻ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരെ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരെ തേൻ വണ്ടു ഞാൻ താങ്ക് യു എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം ഹൃദയ സഖി നീ അരികി വരും കനവുകളിൽ നീ മധുപകരും ഏറുതോട്ട വിരുന്നിരുന്നിരുന്ന ചെമ്പ് കൂട്ടിയ തകിടുമിനുക്കി മാങ്കുയിലേ പൂങ്കുയിലേ ചേതി ഒന്ന് കേട് ഒന്ന മാലയിട തേടി വരും നാള് എന്ത നാള് അഴകിൻ്റെ നാടായ നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അഴുക്കിൻ്റെ കൂമ്പാരമാക്കി മാറ്റാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രവർത്തിക്കാം മാലിന്യ വിമുക്ത കേരളത്തിനായി. നമ്മുടെ നാട് നല്ല നാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, നാടിനോട് സ്നേഹത്തോടെ.